അരിക്കൊമ്പനുള്ള റേഡിയോ കോളർ ഇന്ന് ബംഗളൂരുവിൽ നിന്നെത്തും. വൈൽഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കൈവശമുള്ള GPS കോളറാണ് എത്തിക്കുന്നത്. ഇതോടെ വലിയൊരു പ്രതിസന്ധിക്കാണ് പരിഹാരമാവുക. GPS ഉള്ള റേഡിയോ കോളർ വനംവകുപ്പിന്റെ കയ്യിലില്ലാത്തത് ആന ഏത് ഭാഗത്താണുള്ളതെന്ന് മനസ്സിലാക്കുന്നതിന് തടസ്സമായിരുന്നു. വിശദാംശങ്ങളുമായി ശരണ്യ നാരായണൻ ചേരുന്നു. ശരണ്യ, അരിക്കൊമ്പനുള്ള റേഡിയോ കോളർ ഇന്ന് ബംഗളൂരുവിൽ നിന്ന് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതോടെ വലിയൊരു പ്രതിസന്ധിക്കാണ് പരിഹാരമാവുക. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ബാംഗ്ലൂരിൽ നിന്നായിരിക്കും GPS കോളർ ഇന്ന് എത്തിക്കുക. വൈൽഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കൈവശമുള്ള GPS കോളറാണ് എത്തിക്കുന്നത്. നേരത്തെ അസമിൽ നിന്ന് റേഡിയോ കോളർ എത്തിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ പിന്നീട് ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. വനംവകുപ്പിന്റെ കയ്യിൽ GPS സംവിധാനമുള്ള റേഡിയോ കോളർ ഇല്ലാത്തത് ആന ഏത് ഭാഗത്താണെന്ന് മനസ്സിലാക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നു. ഈ പ്രശ്നക്കാരായ കാട്ടാനിറക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കാൻ സഹായിക്കുന്നൊരു ഈ GPS പിടിപ്പിച്ച സംവിധാനമാണ് റേഡിയോ കോളർ. ഇത് ധരിപ്പിക്കുന്നതോടുകൂടി ആ മൃഗത്തിനെ കൃത്യമായി നിരീക്ഷിക്കാനും അതിന്റെ സാന്നിധ്യം അറിയാനും സാധിക്കും. കോളറിലൂടെ ഈ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനാൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഈ മൃഗങ്ങൾ എത്തുന്നത് കൃത്യമായി മനസ്സിലാക്കി ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാമെന്നതാണ് അതിന്റെ ഒരു പ്രധാന നേട്ടമെന്ന് പറയുന്നത്. അതേസമയം അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്ന ഇടക്കാല ഉത്തരവിൽ മാറ്റമില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. പറമ്പിക്കുളമല്ലാതെ മറ്റേതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ സർക്കാരിനോട് നിർദ്ദേശിക്കാമെന്നും കോടതി ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു. ഇതിനായി സംസ്ഥാന സർക്കാരിന് കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആനയെ തമിഴ്നാട്ടിലേക്ക് വിടാൻ കഴിയില്ലെന്നും പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള തീരുമാനം കോടതി സ്വമേധ എടുത്തതല്ലെന്നും തീരുമാനമെടുത്തത് വിദഗ്ധ സമിതിയാണെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കോടതി ഇന്നലെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അരിക്കൊമ്പനെ കൊണ്ടുവരേണ്ട കാര്യങ്ങളിൽ അവസ്ഥയാൽ കൂടെ പരിഗണനയില്ല എന്നുള്ളൊരു കാര്യം സർക്കാർ കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്വാർത്ഥ സമൂഹമായി മാറുകയാണെന്നൊരു കോടതി അത്തരത്തിൽ ആ ഒരു കാര്യത്തെ വിമർശിച്ചിരുന്നു. ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യണം, അതുപോലെ തന്നെ ഏതെങ്കിലും എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്, എല്ലാ കാട്ടാനകളെയും പിടികൂടാനാകില്ല, കാടുമായി ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥകളിലേക്കുള്ള കടന്നുകയറ്റം മാർഗം ആ ഒരു എന്നും ചൂണ്ടിക്കാട്ടിയുണ്ടായി. അതുപോലെ തന്നെ ആനയെ പിടികൂടുന്നത് എളുപ്പമുള്ള കാര്യമാണ്, എന്നാൽ പിടികൂടിയതിന് ശേഷമുള്ള ആനയുടെ ജീവിതം, അതിന്റെ ബിരുദത്തെ പറ്റി ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ആന സ്ഥിരമായി പിടികൂടാതെയാണ് ഇത്തരത്തിലുള്ള പ്രശ്ന പരിഹാരം ലക്ഷ്യമിടുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി ഇന്നലെ ഉന്നയിച്ചത്. അതുപോലെ തന്നെ പറമ്പിക്കുളത്ത് ആകെയുള്ള 3 റേഷൻ കടകൾ അരിക്കൊമ്പൻ എത്തിയ നശിപ്പിക്കുമെന്ന ആശങ്ക ഉണ്ടെന്ന് നെന്മാറ MLA ഇന്നലെ പറഞ്ഞിരുന്നു. ആനയെ അഗസ്ത്യാർകുളത്തേക്ക് മാറ്റിക്കൂടെ എന്ന ചോദ്യവും MLA ഉന്നയിച്ചിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം സർക്കാരിനോട് നേരിട്ട് പറഞ്ഞോളൂ എന്ന രീതിയിലാണ് കോടതി ഇന്നലെ ഉന്നയിച്ചത്. ആനയെ എങ്ങോട്ട് മാറ്റണമെന്ന് സർക്കാർ തീരുമാനിക്കട്ടെ എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം അരിക്കൊമ്പൻ വിഷയം ഈ മാസം 19 ഹൈക്കോടതി പരിഗണിക്കുന്നതായിരിക്കും. ആനയെ പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിൽ ഇപ്പോഴും തീരുമാനമാവാത്ത ഒരു സ്ഥിതിയിൽ പറമ്പിക്കുളത്ത് ഇപ്പോഴും ശക്തമായ ഒരു പ്രക്ഷോഭം തന്നെയാണ് അലയടിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അരിക്കൊമ്പന്റെ വരവുണ്ടാകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതിക്ക് ഇപ്പോൾ രൂപം നൽകിയിട്ടുണ്ട്. ഹാൻഡിലാം ശരി, വ്യക്തമാണ് ശരണ്യ. അരിക്കൊമ്പനുള്ള റേഡിയോ കോളർ ഇന്ന് ബംഗളൂരുവിൽ നിന്നെത്തും. വൈൽഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കൈവശമുള്ള GPS കോളറാണ് എത്തിക്കുന്നത്. ഇതോടെ വലിയൊരു പ്രതിസന്ധിക്കാണ് പരിഹാരമാവുക. GPS ഉള്ള റേഡിയോ കോളർ വനംവകുപ്പിന്റെ കയ്യിലില്ലാത്തത് ആന ഏത് ഭാഗത്താണുള്ളതെന്ന് മനസ്സിലാക്കുന്നതിന് തടസ്സമായിരുന്നു. ശരണ്യ നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.